ഇന്നത്തെ ചിക്കൻ കറി ഒരു വ്യത്യസ്ത രീതിയിലാണ് ചെയ്യുന്നത്. എല്ലാവരുടെ വീട്ടിൽ ഓരോ പൊടി ഇതെല്ലാം ചേർത്താണ് ആഡ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ഓരോന്ന് മിക്സ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതൊരു വേറൊരു രീതിയിലാണ് ഇന്ന് ചെയ്യുന്നത്. ഇതിലൊന്ന് പച്ചമുളകുണ്ട്, രണ്ട് പച്ചമുളകുണ്ട്, ഇച്ചിരി കുരുമുളകുണ്ട്, പിരിയമുളക് 10 പിരിയമുളകുണ്ട്, ഒരു ടീസ്പൂണൊന്ന് പെരിഞ്ജീരകമുണ്ട്, ഒരു 7 നോർമൽ വറ്റൽ മുളകുണ്ട്, പിന്നെ കാഷ്യൂ നട്ട്, മുന്തിരി, പിന്നെ ഒരു ഇഞ്ചിയുണ്ട്, പിന്നെ ഇച്ചിരി കടുക്, ഇച്ചിരി ജീരകം, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക. ഇത് ഇത്രയും ചേർത്തായിരിക്കും ഞാൻ കറി ഉണ്ടാക്കുന്നത്, ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് ഡിഫറൻ്റ് ആയിരിക്കും. പിന്നെ ഇതിൽ വെളുത്തുള്ളി ഞാൻ സെപ്പറേറ്റായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 2-3 തക്കാളി, 2 വലിയ സവാളയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിട്ട്. ഇത് ഫസ്റ്റ് ഇതിലിരിക്കുന്ന എല്ലാം കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വറക്കണം. ഒരു ചെറിയൊരു ചൂടിലായിരിക്കും വറുക്കാനുള്ളത്. വറുത്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലെല്ലാം പോകും. ഇതിൽ ഇഞ്ചി പച്ചമുളകും മാറ്റി വയ്ക്കണം. ബാക്കിയെല്ലാം അതിൽ കാഷ്യൂ നട്ടും മുന്തിരി അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയെല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കും വറുക്കാനുള്ളത്. ഒരു ചെറു ചൂടിൽ വറുത്തതിന് ശേഷമായിരിക്കണം നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്യാം. ഏറ്റവും ഈസി ആയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. നമുക്കതെങ്ങനെയാണെന്ന് ചെയ്യാം. ഇതൊരു ചെറിയ ചൂടിയൊക്കെ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ഒരു പച്ച വാസന ഉണ്ടാവും. പച്ച വാസന മാറിയതിന് ശേഷം നിങ്ങളതിന് കുറച്ചൊന്ന് തണുക്കാൻ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളതിന് ഗ്രൈൻഡ് ചെയ്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. ഹോട്ടലിലൊക്കെ നിങ്ങളൊക്കെ കഴിക്കുന്ന ചിക്കൻ ടിക്ക മസാല, ഈ മസാല എല്ലാം ചെയ്യുന്ന ഇങ്ങനെയാണ് ചെയ്യുന്നത്. മെയിനായിട്ട് ഫുള്ളായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഇതിൽ ഇച്ചിരി വെള്ളവും നാരങ്ങനീരൊക്കെ ഒഴിച്ച്, നാരങ്ങയുടെ ഒഴിക്കുക. നാരങ്ങൻ്റെ കയ്യിലുണ്ട്, ഞാൻ നാരങ്ങൻ്റെ ഇച്ചിരി നീരും കൂടെ ഒഴിച്ചായിരിക്കും ഞാൻ ഇത് ഗ്രേ ചെയ്യുന്നത്. ഞാൻ ചെറു ചൂടാകുമ്പോഴേക്കും ഇതിൻ്റെ വാസനയൊക്കെ മാറും. ഇതിൽ ചെറിയൊരു ബ്രൗണിഷ് കളറാവും. പിന്നെ അത് മാത്രമല്ല, മുളക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകുമ്പോൾ അതൊന്ന് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇതിലൊന്ന് 7 വറ്റർമുളകും അല്ലെങ്കിൽ 7 വറ്റർമുളകും, എപ്പോഴും 10 പിരിയമുളകും, ഒരു 7 വറ്റർമുളകും, അതാണ് കണക്ക്. നമ്മളിപ്പോൾ 1 കിലോ ചിക്കനാണ് ചെയ്യണമെങ്കിൽ, 1/2 കിലോ ചിക്കനാണ് ചെയ്യണമെങ്കിൽ കുറച്ച് ഗ്രേവി ചെയ്തൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ആ ടേസ്റ്റും കളറൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതേ പോലെയാണ് ചെയ്യാനുള്ളത്. നമ്മുടെ ഇതിലെ കളറൊക്കെ ഒന്ന് മാറി നമ്മുടെ. ഇതിൽ ഞാൻ 2 മുന്തിരിയും ഇട്ടിട്ടുണ്ട്, പിന്നെ 2 കാഷ്യൂ നട്ടും ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എടുക്കാൻ പറ്റും. ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ഒരു ചെറുതായിട്ടൊരു ചൂടാകുമ്പോൾ തന്നെ കരിയേപ്പില മാക്സിമം നിറയെ ഇടണം. കരിയേപ്പില ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ആ കരിയേപ്പില ആ ടേസ്റ്റ് ഒക്കെ വരും. നല്ല കാര്യം. കരിയേപ്പില മുന്തിരി ഇതിൽ 2 മുന്തിരി ഇതെല്ലാം. നമ്മളിത് ഹോട്ടലിൽ ഉണ്ടാക്കുന്നത് പോലത്തെ ഇത് ചിക്കൻ ചെട്ടിനാട് അതേപോലെ തന്നെ അതേപോലെയാണെങ്കിൽ കൂടെ തന്നെ നമ്മൾ വീട്ടിലത്തേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരുള്ള ചിക്കൻ നല്ല ചെട്ടിനാട് പോലത്തെ കറിയാണിത്. ഇതൊന്ന് ഹോട്ട് ചിക്കൻ കറി. ആ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൺകലത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇതൊന്ന് കേരളത്തിലായിരുന്നാലും എല്ലായിടത്തും യൂസ് ചെയ്യാറുണ്ട്. മീൻ കറിയൊക്കെ ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. മീനിയ ബാക്കി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് നമ്മൾ ആഡ് ചെയ്യാം. ഞാൻ ഓരോ പീസ് ഒരു 2 പീസ് ഇഞ്ചി കട്ട് ചെയ്ത് 2 പീസ് ഇഞ്ചി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉള്ളിയും.
ഫ്രൈ ആവുന്നതിന് ഇച്ചിരി ടൈം എടുക്കും. ഇതിൽ കുറച്ച് ഗ്രേവി കൂടുതലൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഉള്ളി ഒത്തിരി ഇടുന്നത്. നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ ഇടാം, ചെറിയ സവാളയുണ്ട്, പിന്നെ കൊച്ചുള്ളിയില്ലേ അത് വേണമെങ്കിൽ ഇടാം. ഏറ്റവും കൂടുതൽ കൊച്ചുള്ളി ഇടുമ്പോൾ കൊച്ചുള്ളിയുടെ ടേസ്റ്റ് ഡിഫറൻ്റ് ആയിരിക്കും, കാരണം ചിക്കൻ കറിക്ക് എല്ലാം കൂടെ നല്ലൊരു ഡിഫറൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇതുകൊണ്ട് നോർമലായിട്ട് തന്നെ ഞാൻ വലിയ ഉള്ളിയാണ് ഒത്തിരി ഇട്ടേക്കുന്നത്, രണ്ട് ഉള്ളിയാണ് ഇട്ടേക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്ത് ഇതൊരു ബ്രൗണിഷ് കളർ ആവുന്ന ആക്കി എടുത്തതിന് ശേഷം മാത്രമേ ഇപ്പം ഞാനൊന്ന് തക്കാളി ഇതിൽ ആഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടേ ചിക്കൻ ഇടത്തുള്ളൂ. ആ ഒരു ഗ്യാപ്പിലായിരിക്കും നമ്മളൊന്ന് ഓൾറെഡി റെഡിയാക്കി വെച്ചേക്കുന്ന മസാല കൂട്ട്. ഈ മസാല കൂട്ട് ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് ഉള്ളായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാറുണ്ട്. ഒരു റെഡിഷ് കളറായിട്ട് വരുന്നുണ്ട്, ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമായിരിക്കും. ഇച്ചിരി ഒന്ന് മിക്സ് ചെയ്തിടണം. ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല ബ്രൗണിഷ് കളർ വരാറുണ്ട്. ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഈ മൺവെള്ളം വന്ന് ചെന്നൈയിൽ ഞാനൊന്ന് റേറ്റ് ചോദിച്ചിരുന്നു മീനെ കൊണ്ടാക്കാൻ വേണ്ടി. അത് ചോദിച്ച സമയത്ത് ഒരു ഇതുപോലെ 250 രൂപയാണ് ഇത് പറഞ്ഞതിന് വേണ്ടി. ഞാനിത് നാട്ടിൽ നിന്ന് 150 രൂപയ്ക്കാണ് മേടിച്ചിട്ടുള്ളത്. ഇതും അതിൻ്റെ അടപ്പെല്ലാം കുറച്ച് എടുത്ത് ചില മീനൊക്കെ വയ്ക്കുമ്പോൾ ഇതിലായിരിക്കും വയ്ക്കുന്ന മീൻ. പിന്നെ എൻ്റെ മോളിൽ ദക്ഷുവിന് അതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മീനാണ്. അപ്പോൾ മീനൊക്കെ എപ്പോൾ വയ്ക്കുന്നതിനാണ്, ഇല്ലെങ്കിൽ പപ്പ ഉണ്ടാക്കും, ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും. വൈഫും കുക്ക് ചെയ്യും, കൂടുതലായിട്ട് പപ്പയായിരിക്കും ചെയ്യുന്നത്. ഈ ചിക്കനും ഇതേപോലെ തന്നെ മട്ടനൊക്കെ വരുമ്പോൾ പപ്പയായിരിക്കും ചെയ്യുന്നത്. പപ്പ ഇല്ലാത്ത സമയത്ത് പിള്ളേർക്ക് ഞാൻ കുക്ക് ചെയ്യും. ഈ ഓഫീസ് ടൈമിലെല്ലാം വന്ന് ചെയ്യുന്നത് വൈഫാണ്. ഇച്ചിരി ഉപ്പും കൂടെ ആഡ് ചെയ്തോളൂ. ഞാൻ ഇച്ചിരി നേരം നടച്ച് നോക്കിയാണ്. ആ സമയത്തൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഉള്ളി ഉള്ളിയാണ്, ഉള്ളി ഓൾറെഡി കട്ട് ചെയ്ത് ഇട്ടല്ലോ സാറേ. മൂന്ന് തക്കാളി ഉണ്ട്, അപ്പോൾ മൂന്ന് തക്കാളി കൂടെ കട്ട് ചെയ്ത് റെഡിയാക്കി വയ്ക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഈ മസാല കൂടെ ശരിയാണ്. ടൊമാറ്റോ കുറച്ച് ചേർത്ത് ഞാനത് ഇത് നന്നായിട്ട് സ്മാഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇതാണ് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ. ചിക്കനിൽ ഇച്ചിരി മഞ്ഞപ്പൊടി മാത്രം ഇട്ടിട്ടു. നമ്മൾ ഇതുവരെയായിട്ട് മല്ലിപ്പൊടി ആഡ് ചെയ്തില്ല, മഞ്ഞപ്പൊടി മാത്രം ഇട്ട് ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് ക്ലിയർ ചെയ്ത് വെച്ചേക്കാണ്. ഇത് നമ്മളിപ്പോൾ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല. ഈ മസാലയും ഇട്ട് ഒരു 2 മിനിറ്റ്സ് 3 മിനിറ്റ്സ് കഴിയുമ്പോൾ മാത്രമേ ഞാൻ ഈ ചിക്കൻ ഇടത്തുള്ളൂ. അത് അത് ഇടുന്നതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി 2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇടുന്നുണ്ട്. കാരണം നമ്മൾ ഇതുവരെയായിട്ട് മല്ലിപ്പൊടി ഇതിൻ്റെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്ന് മല്ലിപ്പൊടിയും കൂടെ ഇടണം. ഓക്കെ, ഞാൻ ഇത് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ എല്ലാം ആഡ് ചെയ്യട്ടെ. നല്ല സ്മാഷ് ചെയ്ത് എടുക്കുന്നുണ്ട് മസാല എല്ലാം. ഇതിനെ കറക്റ്റായി കൊടുക്കുന്നു. ഇത് പറയുന്നത് നിങ്ങൾ ചപ്പാത്തിക്കോ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്കോ പിന്നെ ദോശയ്ക്ക് വേണമെങ്കിലും ചപ്പാത്തി ദോശ ഇഡ്ലിക്ക് വേണമെങ്കിലും. ഇനി ഞാൻ ഇതിൽ ഇരിക്കുന്ന ചിക്കൻ കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇച്ചിരി ഒന്ന് ബോയിൽ ആവാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇപ്പോൾ മസാല ഉള്ളാക്കി സെറ്റ് ആയിട്ട് ഉപ്പൊക്കെ ഇതൊന്ന് ഇതൊന്ന് സെറ്റായിട്ട് വേണം ഉപ്പ് നോക്കുന്നത്. ഇതിപ്പോൾ ഉള്ളിയും മസാലയും കത്തരി പിടിച്ചിട്ട് നമുക്ക് നല്ലൊരു കളർഫുള്ളായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇതിലിരിക്കുന്ന ചിക്കൻ കൂടെ ഇട്ടിട്ടുണ്ടോ. ഇച്ചിരി കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് മാറും. ഒരു പെരട്ട് പോലെയും ആയിരിക്കും. ഇതിലിച്ചിരി വെള്ളവും കുറച്ച് ഞാൻ ഗ്രേവി ആയിരുന്നു. ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് അതങ്ങനെ അത് ബോയിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. മസാല എല്ലാം സെറ്റായി, ഗ്രേവി നല്ല ഗ്രേവി ആയിട്ടുണ്ട്. ചിക്കനും ബോയിലായിട്ടുണ്ടെങ്കിലാണ് ഇച്ചിരി അടച്ചു വെച്ചാൽ
ചിക്കൻ ചെത്തിനാട് റോസ്റ്റും അതിൻ്റെ കൂടെ നല്ല പച്ച ചോറ് ചൂടാകാൻ പോകുന്ന റെഡിയാക്കിയ ചോറും അതിൻ്റെ കൂടെ ചോറേറിയ ചിക്കൻ ചെത്തിനാട് റോസ്റ്റും. ഇതിന് കുറച്ചും കൂടെ കളർ മാറി കുറച്ചും കൂടെ ഗ്രേവി തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ചിക്കൻ ടിക്ക മസാല. ചിക്കനെ തന്നെ കുറച്ചും കൂടെ നമ്മൾ ഇത് ഗ്രിൽഡ് ചിക്കനൊക്കെ ഉണ്ടല്ലോ, ഗ്രിൽഡ് ചിക്കൻ അതിൻ്റെ ഒക്കെ പീസ് കട്ട് ചെയ്ത് അതിട്ടാണ് ചിക്കൻ ചെട്ടിനാട് ചിക്കൻ ചെട്ടിനാടല്ല ചിക്കൻ ടിക്ക മസാല പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ആ ഒരു ഫ്രൈ ആയാലും ആ ഒരു ടേസ്റ്റും കൂടെ ഇനി ആ ഇൻക്ലൂഡ് ആകുമ്പോൾ ആ ഒരു ചിക്കൻ ടിക്ക മസാലയ്ക്കൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യണം, വേഗം നടക്കണം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസുമായി നമ്മുടെ ഞാൻ നെക്സ്റ്റ് ഓക്കെ.